ഭക്തേ, നമ്മുടെ അംശാവതാരത്തിന് പിറവി നൽകുകയായിരുന്നു നിന്റെ ജന്മനിയോഗം. അത് സംഭവിച്ചിരിക്കുന്നു. ഈ കുഞ്ഞ് നമ്മുടെ ഭക്തരുടെ ദുരിതങ്ങളിലും വേദനകളിലും തുണയാകും. ഭക്ത, ഇനി എന്നിലേക്ക് ലയിച്ചുകൊള്ളുക. മംഗളം ഭവിക്കട്ടെ. കരയണ്ട. ഓ ഓ ഓ ഓ ഓ ഓ, എന്തിനാ കരയണേ? കരയണ്ട കേട്ടോ. ആ ആ, വരൂ, അങ്ങോട്ട് നോക്കൂ. കരയണ്ട കുട്ടിയെ. ആ, കരയല്ലേ കരയല്ലേ കരയല്ലേ. ആ ആ, അത്തോലമ്മേ അങ്ങോട്ട് നോക്കൂ. എന്റെ ജീവിതത്തിൽ ഇത്രയും തേജസ്സുള്ള ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. തിരുമേനി, ഏതാ ഈ കുഞ്ഞ്? അറിയില്ല മുത്തശ്ശി, പുലർച്ചെ എഴുന്നേറ്റപ്പോഴേ എന്തോ നടക്കാൻ പോണോന്നൊരു തോന്നല്. പ്രകൃതിയിൽ പോലും ഒരു മാറ്റം കണ്ടു. നനച്ചിരിക്കാതെ മഴ പെയ്തു. കുളിച്ച് കയറി വന്നപ്പോഴാ കിഴക്കേ നടയിലെ വിളക്കിനടുത്ത് ഈ കുഞ്ഞിനെ കണ്ടത്. ഇനി വല്ലോരും ഇവിടെ കൊണ്ടുവന്ന ഉപേക്ഷിച്ചു പോയതാവോ? അങ്ങനെ അവനെ തരമുള്ളൂ. അല്ലാതെ ക്ഷേത്രമുറ്റത്തൊരു ചോരക്കുഞ്ഞെങ്ങനെ വരാൻ? കുഞ്ഞിന്റെ മാതാപിതാക്കളെ അന്വേഷിക്കാൻ ദിനകരനെയും ശംഭുവിനെയും പറഞ്ഞു വിട്ടിട്ടുണ്ട് ആ തോലമ്മ. അവര് വരുമ്പോ അറിയാം. ഞാനൊന്ന് എടുത്തോട്ടെ. പിന്നെന്താ കുട്ടി, വാ. ഓ,
മുത്തശ്ശി നോക്ക്, അവ നോക്കുന്നുണ്ടോ? എന്താ നേര, ഇത്രയും ഐശ്വര്യമുള്ള ഒരു പെൺകുഞ്ഞിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദേവിയുടെ നിറവ് പകർന്നു കിട്ടിയിരിക്കുന്നു, മഹാത്ഭുതം തന്നെ. എന്തുവേ, നീ തരൂ, ഞാനൊന്ന് എടുക്കട്ടെ. വേണ്ട, അധികം കൈമാറി എടുക്കണ്ട. അതെ, സൂക്ഷിക്കണം. പ്രസവിച്ചിട്ട് നാലോ അഞ്ചോ നാഴിക, അതിലേറെ ആയിട്ടില്ല. നല്ല ശ്രദ്ധ വേണട്ടോ. നാടൊട്ടുക്കും അന്വേഷിച്ചു, പറയേണ്ടവരോടൊക്കെ വിവരം പറഞ്ഞു, എന്നിട്ടും കുഞ്ഞിന്റെ മാതാപിതാക്കളെ കണ്ടെത്താനായില്ല. നല്ല കഥ. എന്നാലും പ്രസവിച്ച പാടെ ഈ പൊന്നുംകുടത്തിന് വലിച്ചെറിഞ്ഞിട്ട് പോയ അച്ഛനമ്മമാരാരെന്ന് ഓർത്തിട്ടാ. എന്തൊരു മനസ്സാ, മഹാദുഷ്ടത തന്നെ. എന്തായാലും കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമല്ലോ. വേണം തമ്പുരാട്ടി, നമുക്ക് അംശാധികാരി വിവരം അറിയിച്ചാലോ? അത് വേണമെന്നില്ല. മാതാപിതാക്കൾ തിരക്കി വന്നില്ല എന്ന് വെച്ചാ ഈ കുട്ടിയെ എവിടെ വളർത്തും, ആര് വളർത്തും എന്നൊക്കെ തീർപ്പാക്കണമല്ലോ. നടന്നതൊക്കെ വെച്ച് നോക്കുമ്പോ മാതാപിതാക്കൾ അന്വേഷിച്ച് വരാൻ പോണില്ല. അപ്പൊ പിന്നെ ഞാൻ വളർത്തിക്കോളാം. ഒരു കുഞ്ഞിക്കാല് കാണാന്നുള്ളത് മുത്തശ്ശിയുടെ വലിയ ആശയല്ലേ. ദേവി ഓർത്ത് തടസ്സം പറയരുത്. വാദാദ്രെടുത്തി കരിക്കുമ്പള്ളം കൊടുക്കുക. ശരി. ഓ ബാബേ, ഇങ്ങ് തന്നോളൂ. ദേവി ഈ നടക്കൽ സമർപ്പിച്ചത് ഇവിടെ തന്നെ വളരട്ടെ. അത് തിരുമേനിയുടെ സംരക്ഷണയിൽ തന്നെ ആവണം. അമ്മയുടെ ഇഷ്ടം അതാണെന്ന ലക്ഷണം കാട്ടിയത്. ആ തുലമി ക്ഷേത്രത്തിനകത്തോ? പറയാം. ഇടയ്ക്കിടയ്ക്ക് കുട്ടിയെ തൊടിയേം പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ശാന്തി ചെയ്താ അശുദ്ധാവില്ലേ? അത് പിന്നെയും ദേവി കോപത്തിനിട വരത്തില്ലേ? ഇല്ല, കുഞ്ഞിനെ എടുത്ത ശേഷം ഞാൻ നിർമാല്യവും ഉഷപൂജയും ഒക്കെ കഴിച്ചിരിക്കുന്നു. ദേവീകോപലക്ഷണം ഒന്നും ഉണ്ടായിട്ടില്ല. കൂടുതൽ ഇനി ഒന്നും ആലോചിക്കാനില്ല. ചോറൂട്ടാത്ത കുഞ്ഞിനെ ക്ഷേത്രത്തിൽ വളർത്താൻ പാടില്ലല്ലോ. എന്നാ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ വേണം താൻ. എന്നാ പോറ്റിമടത്തിൽ തിരുമേനിയോടൊപ്പം താമസിപ്പിച്ചോളൂ. നടക്കൂ, അവിടുന്ന് എന്തേലും തെളിഞ്ഞു കാണുന്നുണ്ടോന്ന്. ഇല്ലേ, പിന്നെ എന്ത് മണ്ണാങ്കട്ടയ്ക്ക ഇതിന്റെ മുമ്പിൽ അടയിരിക്കുന്നത്? അല്ല, അങ്ങയുടെ സിദ്ധി ഫലിക്കാതെ വരണത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒന്നുകൂടി ധ്യാനിച്ച് നോക്ക്. Thank you.
ഭ്രാന്ത് പിടിക്കുകയാണല്ലോ. നിർമ്മല അപ്പൊ തന്നെ പ്രസവിച്ചിട്ടുണ്ടാവും. പക്ഷെ അവളും കുഞ്ഞു എവിടെ? ഗോവിന്ദൻ എവിടെ? എന്താണോ? ഒരു കുഞ്ഞു തിരുമേനി. ആ ഇളയുടെ തമ്പലനടയിൽ ഒരു കുഞ്ഞ്, ഒരു പെൺകുഞ്ഞ്. ഏത് കുഞ്ഞ്? ആരുടെ കുഞ്ഞ്? അതൊന്നും അറിവായിട്ടില്ല തിരുമേനി. ആരോ ഉപേക്ഷിച്ചു പോയതായിരിക്കുമെന്ന അക്കരക്കടലിൽ നിന്ന് വന്ന ആൾക്കാർ പറയണത്. കേക്കണോ തിരുമേനി, കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും കൂടെ കൂടെ എന്തോ പ്രകാശം പരക്കുന്നു പോലും. പ്രകാശം പരക്കാനോ? ആ ഇനി വല്ല ദിവ്യഗർഭത്തിലും പറവെടുത്തതാണോ? കേട്ട കാര്യം പറഞ്ഞു എന്നേ. ഈ കേട്ടത് നേരാണെങ്കിൽ ആ കുഞ്ഞ് അത് നിർമ്മലയുടേത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ. അവളുടെ ഗർഭത്തിൽ എന്തോ ഗൂഢ രഹസ്യമുണ്ടെന്ന് എനിക്ക് അന്നേ തോന്നിയതാ. അത് അത് നിന്റെ മതിഭ്രമമല്ല എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഗോവിന്ദന്റെ പെണ്ണ് പേറ്റുന്നോടുകൂടി കിടന്നത് രുദ്രവനത്തിൽ, പിന്നെങ്ങനെ പുഴയ്ക്കപ്പുറത്ത് ഇളയുടെ തമ്പലത്തിൽ? നമുക്കത് അറിയണം. അവിടുന്ന് ആ കുഞ്ഞിനെ ഒന്ന് കാണണം. അതറിയണം, ആ കുഞ്ഞിനെ ഒന്ന് കാണണം. ഇവിടുത്തെ ശാന്തിക്കാരനാണ്. അവിടുന്ന് നാം സർവസംഘ പരിത്യാഗിയായ ഒരു യോഗിയാണ്. ഭിക്ഷാന്തേഹി, ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. അയ്യോ, അതിപ്പോ ജലപാനം നിർവഹിച്ചപ്പോലും നാം ക്ഷേത്രസന്നിധിയിലേക്ക് കയറുക പതിവില്ലേ. ഇന്നൊരല്പം പാൽക്കഞ്ഞി കഴിച്ചു പോയി, മറ്റൊരവസരത്തിൽ ദർശനത്തിന് വരാം. ഇളയച്ച, ഇളയച്ചനോ?
ആരാ നീ? ഈ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കണം. എന്റെ രൂപം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവില്ല ഒരിക്കലും. പക്ഷേ ഞാൻ മറന്നിട്ടില്ല മൂത്തയിടത്തെ ത്രിവിക്രമൻ തിരുമേനിയെ. അതെ, ഞാൻ തന്നെ. മൂത്തയിടത്തില്ലത്തു നിന്നും പടിയിറക്കി വിടപ്പെട്ട നിങ്ങളുടെ ജ്യേഷ്ഠൻ അഷ്ടമൂർത്തിയുടെ മകൻ വിഷ്ണുദത്തൻ. ഒട്ടും പ്രതീക്ഷിച്ചിരിക്കില്ല ആ മകൻ ഒരിക്കൽ തിരിച്ചു വരുമെന്ന്, ഇങ്ങനെ വന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമെന്ന്. അല്ലേ? അല്ലേന്ന്? ഓർമ്മയുണ്ടോ എന്തിനാ ഞങ്ങളെ ആട്ടി പുറത്താക്കിയെന്ന്? മറക്കാനും അറുത്തു മാറ്റാനും നിങ്ങൾക്കെന്നും എളുപ്പം സാധിച്ചിരുന്നു. പക്ഷേ കല്ലിൽ കുത്തിവെച്ചതുപോലെ ഇപ്പോഴും ഉള്ളിലെല്ലാം തെളിഞ്ഞു നിൽക്കുക. എന്റെ മുത്തച്ഛൻ സാത്വിക പൂജ നടത്തുന്ന ഇല്ലത്ത് നിങ്ങൾ ദുർമന്ത്രവാദം നടത്തി. അത് തടഞ്ഞതിനാ? ആ ഒരൊറ്റ കാരണത്തിനാ? അതേടാ, എനിക്ക് മുന്നിൽ വഴിമുടക്കിയായി നിന്നതുകൊണ്ട് തന്നെയാ ഏരപ്പാളിയായി നിന്റെ അച്ഛനെയും നിന്നെയും ഇല്ലത്ത് നടിച്ചിറക്കിയത്, ഈ ദേശത്ത് തന്നെ ആട്ടിപ്പായിച്ചത്. ഇപ്പോഴും ഈ ത്രിവിക്രമന്റെ ശീലം അങ്ങനെ തന്നെയാ. അതേടാ, എനിക്ക് മുന്നിൽ വഴിമുടക്കിയായി നിന്നതുകൊണ്ട് തന്നെയാ ഏരപ്പാളിയായി നിന്റെ അച്ഛനെയും നിന്നെയും ഇല്ലത്ത് നടിച്ചിറക്കിയത്, ഈ ദേശത്ത് തന്നെ ആട്ടിപ്പായിച്ചത്. ഇപ്പോഴും ഈ ത്രിവിക്രമന്റെ ശീലം അങ്ങനെ തന്നെയാ. പണ്ടേ ചത്ത് മണ്ണടിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതിയതാ. ഇക്കണ്ട കാലത്തിന് ശേഷം തിരിച്ചു വന്നത് എന്തിന്? അതും പുഴയ്ക്കക്കരയുള്ള ഇല്ലത്തിലേക്ക് വരാതെ ഇവിടെ ഈ ദേവീക്ഷേത്രത്തിൽ ഇവിടുത്തെ ശാന്തിക്കാരനായിട്ട്. എന്താ ഭാവം? പറയേ. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കാലം മുന്നിൽ തെളിയിച്ചു തരും, കാത്തിരുന്നോളുക. എനിക്ക് നേരെയാണ് നിന്റെ ഈ പുറപ്പാടെങ്കിൽ പണ്ട് ഇല്ലത്ത് നിന്നേ നിന്നെ ഒഴിവാക്കിയുള്ളൂ. ഇനി ഈ ഭൂമുഖത്തെ വെച്ചേക്കില്ല. നിന്റെ ചത്തുമലച്ച ദേഹവും ദേവയാനിപ്പുഴയുടെ മത്സ്യങ്ങൾക്കിരയാവും. ഓർത്തു വച്ചോ. ഒരു നിമിഷം. ഈ വേഷം കെട്ടി വന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല എന്നൊന്നും കരുതണ്ട. ഒരിക്കൽ ഈ മുഖം മൂടി ഞാൻ അഴിച്ചു വീഴ്ത്തിയിരിക്കും. അതെ, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ എന്ന് എനിക്കറിയണം. അതവൻ തന്നെയാ, അഷ്ടമൂർത്തിയുടെ മകൻ. എന്നിട്ട് അവനെ വെറുതെ വിട്ടു, കൂടപ്പിറപ്പിന്റെ പുത്രനെ കണ്ട് മനം നിറഞ്ഞു തിരികെ പോന്നു. ഭ്രാന്തി പിടിപ്പിക്കാതെ നീ നിലതെറ്റി നിൽക്കുക. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണേണ്ടി വരില്ല എന്ന് കരുതിയതാണ് മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ചവിട്ടടിയിൽ കിടന്ന് നിരങ്ങിയവൻ എന്നോളം വളർന്ന് മുന്നിൽ വന്ന് നിന്നിരിക്കണു. കേൾക്കുമ്പോ സുഖിക്കില്ല എന്ന് വെച്ച് പറയാതിരിക്കാനാവില്ലല്ലോ. പിഴച്ചത് അവിടെ നിന്ന് തന്നെയാ. കൂടപ്പിറപ്പിനെയും കുടുംബത്തെയും ഈ ഇല്ലത്തു നിന്ന് പുറത്താക്കുന്ന സമയത്ത് ഞാൻ കാലു പിടിച്ച് പറഞ്ഞതല്ലേ അവറ്റകളെ വച്ചേക്കരുതെന്ന്. പുറകെ പോയി കൊന്ന് പുഴയിൽ എറിയണമെന്നു കേട്ടില്ല. അതെങ്ങനെ? തെക്കിനി കിടക്കുന്ന പെണ്ണിന്റെ വാക്ക് അങ്ങനെ വിലയിട്ടത് കൊണ്ടാ ഇന്ന് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഓ മന്ദസ
സ്മിത പ്രഭാപൂര മച്ച കാമേശ മാനസായേ നമഃ. ത്രിവിക്രമൻ മാത്രമല്ല ദേവപുരത്തെ യഥാർത്ഥ പ്രശ്നം. അവനേക്കാൾ പതിന്മടങ്ങ് വിനാശകാരിയായ ഒരു അസുര ജന്മം പിറവിയെടുത്തിരിക്കുന്നു.